ഡെഞ്ചറസ് ആട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂഡ് ഓൺ വയനാട് ഇന്ന് നമ്മളുള്ളത് ആറാട്ടുപറയിലാണ് ഈ കാണുന്നതാണ് ആറാട്ടുപറ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ ഇതാണ് ആറാട്ടുപറ നമുക്ക് ഇത് നമ്മള് ബത്തേരിയിൽ നിന്ന് 11 കിലോമീറ്റർ ഒരു ഡിസ്റ്റൻസ് ആണ് ഇതുള്ളത് എന്തായാലും നമ്മൾ വഴിതെറ്റിയാണ് ഇവിടെ വന്നത് ഇനി നമുക്ക് എന്തായാലും നേരെയുള്ള വഴിയിലേക്ക് പോയാലാണ് ഇതിൽ ഒരു കറക്റ്റ് കയറി അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം നമ്മൾ ആറാട്ടുപറ എത്തിയിട്ടുണ്ട് നമുക്ക് മുകളിലോട്ട് എത്തണം ആ മുകളിലുള്ള കാഴ്ചകളിലോട്ട് വഴി കണ്ടുപിടിച്ചു നമുക്ക് ഈസിയാണ് വഴി കണ്ടുപിടിക്കുക എന്താ വെച്ചാ ഇതിന്റെ മുമ്പേ കിടക്കുന്ന കുറച്ച് ആ വഴി ആ റൂട്ട് നോക്കി നോക്കിയാണ് ഞങ്ങള് പോണത് അപ്പൊ എന്തായാലും നമ്മളെ എന്തായാലും ഫൈനലോട് എത്തും തന്നെയാണ് ഒരു പ്രതീക്ഷ അങ്ങനെ വെച്ചാൽ നമുക്ക് പോയി നോക്കാം അപ്പൊ നമ്മള് നോക്കുമ്പോ അത് ഇവിടെ രണ്ട് റോഡുണ്ട് നമ്മൾ പറയുന്നത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയം പഠിച്ചിട്ടുണ്ടല്ലോ റോഡ് നോട്ട് ടേക്കൺ അത് പറയും പോലെ ടൂ റോഡ് ഡൈവേർജ് ഇൻ യെല്ലോ വുഡ് ഐ ചൂസ് ദി ലെസ് ട്രാവൽഡ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലേ പോവാ ഞാൻ ഇതിലേ പോവാ ഇതിലെ പോവാ ഇതിലേ പോവാ കേട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലെ തന്നെയാണോ നോക്കാം എല്ലാരും പോലെ ഇതിലെ തന്നെയാണോ നോക്കണ്ട ഞാനിവിടെ ഇതിലേ വാ നമുക്ക് ആരുടെ ഒരാൾ കുറച്ച് പോകും ഇതാ ഇവൾ ഇവിടെ കയറിൽ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലൊക്കെ തൂങ്ങി ആടിപ്പോയി ഒരു മേലേക്ക് പോവാൻ തോന്നുന്നു നമുക്ക് പോയോ അതിന്റെ ഉള്ളിലോട്ട് പോയി നോക്കാം ഇത് കുറച്ച് അഡ്വഞ്ചർ ആണ് കേട്ടോ ഉള്ളിലേക്ക് കേറുമോന്ന് അറിയില്ല പോയി നോക്കട്ടെ നമ്മളതിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് മേലോട്ടൊക്കെ കുറെ പാറകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമുക്കിതിന്റെ മേലോട്ടൊന്നും കേറാൻ പറ്റുമോ നോക്കാം പൊതുവെ നമ്മളിങ്ങനെ വലിഞ്ഞ കേറുന്നേ കൊണ്ട് നമ്മള് മൗംഗ്ലിക്ക് പഠിച്ചോണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലൊക്കെ ഇതില് നമുക്ക് കേറണം നമ്മൾ
മലിഞ്ഞു കയറി വന്നിട്ട് ഇതാ ഇതിലൂടെ നമ്മൾ ഇനി നുഴഞ്ഞു കയറി പോവാൻ പോവാണ്. അപ്പൊ വാ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി കുപ്പിയും പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ അവിടെ. നല്ല രസമുണ്ട് സംഭവം. ഇവിടെ വെള്ളടി പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു. എല്ലാം നോക്കി വരണേ. കള്ളിമുൾച്ചെടി ഒക്കെ കാണുന്നുണ്ട് കേട്ടോ മേലോട്ട്. നമുക്ക് അതിന്റെ മേലോട്ട് പോയി നോക്കാം. എന്നാ നോക്കാം. അപ്പൊ നിങ്ങൾ കാണുന്നില്ല, ഇത് ഭയങ്കര ഇടുങ്ങിയ വഴി കേട്ടോ. കുറച്ചുകൂടെ തടി എന്നെ കഴിഞ്ഞ് തടി ഉണ്ടെങ്കിൽ ഇത് നല്ല സ്റ്റക്കായി പോയി. എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കും. അപ്പൊ കുഴപ്പമില്ല, എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം. ഇങ്ങനെ എല്ലെന്നല്ലേ ബാഗൊന്നും ഇടണ്ടായിരുന്നു. ബാഗൊക്കെ കുടുങ്ങിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. കൃഷ്ണേട്ടൻ കുടുങ്ങിയാൻ കേട്ടോ. അടിമറിച്ച് നന്നായി അമ്മ. ഇന്ന് ഒരു ദിവസം കൊണ്ട് മെലിയെന്നാണ് തോന്നുന്നേ. ഒരു വിധത്തില് ചാടി ഇറങ്ങി കാല കുളിക്കിട്ടുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ കാണുന്നതാണ് പിന്നെ ഇതൊരു പാലത്തിന്റെ ഷേപ്പുള്ള ഒരു കല്ലാണ് വരുന്നേ. ഇതിനെ പാലം ഷേപ്പുള്ള കൊണ്ട് തന്നെ പാലക്കല്ല് എന്നാണ് അറിയപ്പെടുന്നേ. ഇതിലോട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നല്ലതാണ് കേട്ടോ കാണുമ്പോ. അറിയില്ല കേട്ടോ. ഇറങ്ങേണ്ട അത്ര സിമ്പിൾ അല്ല തോന്നുന്നു. കേറാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും. എങ്ങനെയപ്പ ഇന്നോട് കേറിയത്? ഇവിടെ ചവിട്ടിട്ട് കേറിയാലോ. ഇന്നാരെങ്കിലും എന്നെ ഒന്ന് വലിച്ചു കയറ്റൂ പ്ലീസ്. നമ്മളിപ്പോ ഇതിന് ഏകദേശം പകുതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അത്രയധികം മേലോട്ട് പോവാനുണ്ട്. ഇപ്പൊ തന്നെ കയ്യും നെഗും ഒക്കെ മാന്തി പറിച്ചാണ് കേറിയിട്ടുള്ളത്. നല്ല നീർന്നൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. കേറി കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. എല്ലാരും വരിക കാണുക, അടിപൊളിയാണ്. പിന്നെ വയനാടിന്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞ കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ള കടുവാക്കുഴി അത് ആ ഒരു കാണുന്ന ആ ഒരു വ്യൂ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിലൂടെയാണല്ലോ ഏകദേശം ആ മൂന്ന് പാറയൊക്കെ അത് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ അവിടെ കഴിഞ്ഞാലാണ് നമ്മളെ ഫാൻഡർ റോക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ മേലേക്ക് കയറണം. നമുക്ക് എന്തായാലും കുറച്ചും കൂടെ കയറി തന്നെയല്ലേ. പിന്നെ ഇവിടെയുള്ള ഓരോ പാറകളിലും ഓരോരോ ശിലകളുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു പാലത്തിന്റെ ഷേപ്പുള്ള ഒരു കല്ല് പാലക്കല്ല് എന്നുണ്ട്. പിന്നെ ഒരു പക്ഷീന്റെ രൂപത്തിലുള്ളതിനെ പക്ഷിക്കല്ല് എന്നറിയപ്പെടുന്നത്. അതൊക്കെ നമുക്ക് കാണാം. മുന്നോട്ട് പോയി നോക്കാം എന്താന്നുള്ളത്. നമ്മളിതാ മേലെത്തി. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പക്ഷിപ്പാറ പക്ഷിപ്പാറ എന്ന് കേട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഏകദേശം പക്ഷീന്റെ ഒന്നും തോന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് പക്ഷിപ്പാറ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിന്റെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് നോക്കാം. ഇത് ഏത് പക്ഷിയുടെ പോലെ ഉണ്ട് ഇപ്പൊ.
പറഞ്ഞത് ശരിയാണ് കേട്ടോ. അതാ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പക്ഷീന്റെ ഒരു ഷേപ്പ് പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ വന്ന് നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മളെ പക്ഷിപ്പാറ മക്കളെ, പക്ഷിപ്പാറ. നിങ്ങൾ മനസ്സിലാവുന്നില്ലേ, പക്ഷീനെ പോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് പക്ഷിപ്പാറ. അപ്പൊ ഗൈസ് ഞാൻ എന്താണെങ്കിലും ഇതിന്റെ മേലെ എനിക്കൊന്ന് കയറണം എന്നൊരു ആഗ്രഹം. ചെറിയ പറയണ്ട, വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഒന്ന് കേറി നോക്കട്ടെ കേട്ടോ. അത് കളിയാക്കല്ലേ. യെസ്. വയനാട്ടിൽ വരികയാണെങ്കിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരണം. അതല്ല, ഈ വയനാട്ടിലുള്ളവർ തന്നെ ഇതിനെപ്പറ്റി അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് പിള്ളേരെയും കൊണ്ട് NSS ക്യാമ്പിന് വന്നപ്പോഴാണ് ഞാൻ തന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്ന് അറിയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഇങ്ങനെ ഏട്ടനെയും കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും ഫാമിലി ആയിട്ടൊക്കെ വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഈ ആറാട്ടുപാറ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാലം ഇവരെങ്ങനെ ഫോഴ്സ് ചെയ്യുന്നു, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ട്. എന്നാണെങ്കിലും ഇവിടെ വന്നപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ സേഫ് ഡേറ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ല പറ്റിയൊരു സ്ഥലമായിട്ടോ, കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് കയറി വരണമെന്നേ ഉള്ളൂ. കയറി കഴിഞ്ഞാൽ പക്ഷെ അടിപൊളിയാണ് ഇവിടെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഫുള്ള് കാണുമ്പോ ഇവിടെ ഫാൻറോക്കാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് എവിടെയാണോ ഇവിടെ കുറച്ചും കൂടി മേലേക്ക് പോകാം. ആ എനിക്ക് തോന്നുന്നു മേലെ നോക്കിയാൽ ഫാൻ റോക്ക് കാണാൻ പറ്റും. കയറ് സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ, കയറുണ്ട്. പക്ഷെ ഞാനെന്തായാലും അതിലേക്ക് കയറുന്നില്ല ഇപ്പൊ തൽക്കാലം. പിന്നെ വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എന്റെ അഭിപ്രായത്തില് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വയനാട്ടിൽ വരുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വരണം. ആറാട്ടുപാറ ഞാൻ പിന്നെയും പറയാണ് 10 ഏകദേശം 11 km ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. പിന്നെ അമ്പലവയൽ 5 km ഉണ്ടാകും. നമുക്ക് എന്താണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്, നമ്മളെ ഒരു എന്താ പറയാ, ഒന്നും പറയാനില്ല. അത്രയും നല്ലൊരു മനോഹരമായ സൺസെറ്റ് ആണ് അവിടെ കാണുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കടുവാക്കുഴി അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ ആരും അങ്ങനെ അറിയപ്പെട്ട്
ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സ്ഥലം തന്നെയാണ് ഈ ഒരു ആറാട്ടുപാറ. പിന്നെ എന്താ പറയാനുള്ളത്, വേറെ ഒന്നും പറയാനല്ല. കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ചൊരു റിസ്കി അറ്റംപ്റ്റ് തന്നെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. നിങ്ങൾ കണ്ടല്ലോ ആ കയറി വരുന്ന സ്ഥലമൊക്കെ കുറച്ച് പാടന്നെയാണ്. അതെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കാണ് വരാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതിനൊരു മാറ്റവും ഇല്ല, ഗ്യാരണ്ടി ആണ്. വിശേഷങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇത് നല്ലൊരു ട്രക്കിംഗ് ഏരിയ ആണ്, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും നമുക്കൊരു വേസ്റ്റ് അല്ല. പിന്നെ നമ്മൾ എന്തായാലും സമയം ഒരുപാടായി, നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോടൊക്കെ ഒരു നന്ദി പറയേണ്ടത് ഞങ്ങൾക്ക് രണ്ടാക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോസിനൊക്കെ തരുന്ന ഒരു സപ്പോർട്ട് അത് പറയാൻ വാക്കുകളില്ല, ഒരുപാട് നന്ദി. പിന്നെ തുടർന്ന് നമ്മൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു, ടാറ്റാ.